السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم ولا يمكنن لهم دينهم الذي ارتضى لهم ولا يبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون ഈ ആയത്തിന്റെ തർജ്ജമ ഇപ്രകാരമാണ്: നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരോട് അവർക്ക് മുമ്പുള്ളവരെ ഖലീഫമാരാക്കിയതുപോലെ തീർച്ചയായും അവരെയും ഭൂമിയിൽ ഖലീഫമാരാക്കുകയും അവർക്കായി അവൻ തൃപ്തിപ്പെട്ട മതത്തെ അവർക്ക് പ്രബലപ്പെടുത്തി കൊടുക്കുകയും അവരുടെ ഭയത്തിനു ശേഷം രക്ഷയും സമാധാനവും അവർക്ക് പകരം നൽകുകയും ചെയ്യുന്നതാണെന്ന് അല്ലാഹു ഉറച്ച വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവർ എന്നെ മാത്രം ആരാധിക്കുന്നതാണ്, എന്നോട് മറ്റൊന്നിനെയും അവർ പങ്കുചേർക്കുകയില്ല. അതിനുശേഷം ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് ധിക്കാരികൾ. ഈ ആയത്ത് ഇതിലെ വിഷയത്തിൽ നിന്ന് വ്യക്തമാകുന്നത് പോലെ അല്ലാഹു മുസ്ലിങ്ങളോട് ഈ വാഗ്ദാനം വിവരിക്കുകയാണ് ചെയ്യുന്നത്. ഇസ്ലാമിൽ ഖിലാഫത്ത് നിലനിൽക്കും. എന്നാൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനപ്രകാരം മുസ്ലിങ്ങളുടെ പ്രവൃത്തിയുടെയും ഈമാന്റെ അവസ്ഥയും കാരണം ഈ ഉപഹാരം ഒരു കാലത്തേക്ക് മുസ്ലിങ്ങളിൽ നിന്ന് പിടിച്ചെടുക്കപ്പെടും. എന്നാൽ അതോടൊപ്പം തന്നെ ഇതുകൂടി പറഞ്ഞു, അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് സുദൃഢമായ വിശ്വാസമുള്ളവരിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരിൽ അള്ളാഹുവിന്റെ ഈ അവസാന പരിപൂർണവും സമ്പൂർണവുമായ ദീനിൽ ചരിക്കുന്നവരിൽ ഈ വ്യവസ്ഥിതി വീണ്ടും സ്ഥാപിതമാകും. അങ്ങനെ ഖിലാഫത്ത് അലാ മിൻഹാജുൻ നുബുവ വീണ്ടും ലോകത്ത് സ്ഥാപിതമാവുകയും തുടരുകയും ചെയ്യും. മുസ്ലിം പണ്ഡിതന്മാരുടെ
തെറ്റായ ചിന്താഗതിയും വിശുദ്ധ ഖുർആന്റെയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങളുടെ ഗഹനത മനസ്സിലാക്കാത്തതുകൊണ്ടും കേവലം ഉപരിപ്ലവമായ വ്യാഖ്യാനവും വിശദീകരണവും നൽകുന്നതുകൊണ്ട് മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഈ കാര്യം മനസ്സിലാക്കുന്നില്ല. ഖിലാഫത്ത് വ്യവസ്ഥിതി എങ്ങനെയാണ് സ്ഥാപിതമാവുക? ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങളിൽ അത്തരക്കാരും ഉണ്ട്. അവർ പറയുന്നു, ഖിലാഫത്തിന്റെ ആവശ്യം തന്നെയില്ല. ആരൊക്കെ ഏതെല്ലാം വിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുവോ അതനുസരിച്ച് പ്രവർത്തിക്കുക, അത് മതിയായതാണ്. കാരണം ഇന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ ലോകത്തിനു മുമ്പിൽ ഉള്ളത് ഏതു വിധത്തിലാണോ ഇസ്ലാമിന് ദുഷ്പേരുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ തേട്ടം ഇതാണ്. ആരെല്ലാം ഏതെല്ലാം വിധത്തിലാണോ ഉള്ളത് അതുപോലെ തന്നെ ഇരിക്കട്ടെ. എന്നോട് സ്വയം ഒരു മസ്ജിദിന്റെ ഇമാം എന്ന് മാത്രമല്ല, അദ്ദേഹം തന്റെ ഒരു സ്ഥാപനവും നടത്തുന്നുണ്ട്. മൗലവി സാഹിബ് പ്രത്യക്ഷത്തിൽ ദീനി അറിവുള്ള ആളാണ്. ഇവിടെ ഈ പാശ്ചാത്യ രാജ്യത്താണ് താമസിക്കുന്നത്. നമ്മൾ അഹമ്മദികളുമായി അദ്ദേഹത്തിന്റെ ബന്ധവും നല്ലതാണ്. അഹമ്മദികളെ അദ്ദേഹം മോശക്കാരനായി മനസ്സിലാക്കുന്നില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഏതൊരു ഇസ്ലാമിക വിശ്വാസ ചിന്താഗതി സ്ഥാപനവുമായിട്ടാണോ ബന്ധപ്പെട്ടു നിൽക്കുന്നത് അതിന്റെ മഹാത്മാക്കൾ ഇതാണ് പറഞ്ഞിട്ടുള്ളത്, ആരുടെയും മതത്തെ നോവിക്കരുത്, തങ്ങളുടെ മതത്തെ ഉപേക്ഷിക്കുകയും അരുത്. അത്തരത്തിലുള്ള ചിന്താഗതികൾ ഉള്ളവർ പണ്ഡിതന്മാർ എന്ന് പറയുന്നു. തങ്ങളെ അംഗീകരിക്കുകയും തങ്ങളുടെ പിന്നാലെ ചരിക്കുകയും ചെയ്യുന്നവർക്ക് അവർ ഈ പാഠമായിരിക്കും നൽകുക. ഏതെങ്കിലും ഒരു ഖിലാഫത്തിന്റെ കീഴിൽ ഒരുമിച്ച് കൂടുന്നതിന്റെ ആവശ്യം ഇല്ല. ഈ കാര്യം വ്യക്തമാക്കുന്നത് അവരുടെ ചിന്താഗതി പ്രകാരം വ്യക്തി താല്പര്യവും വിഭാഗങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ വിശാലമായ പ്രയോജനത്തിനും ഒരു കയ്യിൽ ഒരുമിച്ച് കൂടുന്നതിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ്. വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കാതിരിക്കുകയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്താൽ പിന്നീട് ഇതൊക്കെ തന്നെയായിരിക്കും സംഭവിക്കുക. മുസ്ലിങ്ങളുടെ എന്നല്ല, മുസ്ലിം പണ്ഡിതന്മാരുടെ അറിവില്ലായ്മയും അജ്ഞതയെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഹദ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, ചില സഹോദരങ്ങൾ ആയത്ത് വഅദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലുസ്സാലിഹാത്തി ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം എന്നതിലെ പൊതുവായ തത്വത്തെ നിഷേധിച്ചുകൊണ്ട് പറയുന്നു, പൊതുവിലുള്ള അതിന്റെ അർത്ഥത്തെ നിഷേധിച്ചുകൊണ്ട് പറയുന്നു, മിൻകും എന്നതുകൊണ്ടുള്ള ഉദ്ദേശം സഹാബാക്കൾ മാത്രമാണ്. അവരുടെ കാലഘട്ടത്തിൽ തന്നെ സത്യ ഖിലാഫത്തെ റാഷിദ അവസാനിച്ചു. സഹാബാക്കളുടെ കാലഘട്ടം വരെ ഖിലാഫത്തെ റാഷിദ നിലനിന്നു. പറയുന്നു, ഇനി ഖിലാഫത്ത് നാൾ വരെ ഇസ്ലാമിൽ ഈ ആളുകളുടെ അഭിപ്രായ പ്രകാരം ഖിലാഫത്തിന്റെ അടയാളം പോലും ഉണ്ടാവുകയില്ല. അഥവാ ഒരു സ്വപ്നത്തെ പോലെ, ചിന്താഗതിയെ പോലെ ഖിലാഫത്തിന്റെ കാലം വെറും 30 വർഷം ആയിരുന്നു. പിന്നീട് എന്നേക്കുമായി ഇസ്ലാം നഊദുബില്ല ഒരു അവസാനമില്ലാത്ത ദുഷ്ടഗുണത്തിലകപ്പെട്ടു. അവിടുന്ന് പറയുന്നു, എന്നാൽ ഞാൻ ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു സദ്ഹൃദയക്കാരനായ മനുഷ്യന് അങ്ങനെ അഭിപ്രായം പറയാൻ സാധിക്കുമോ? അവർ ഹദ്റത്ത് മൂസ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇപ്രകാരം വിശ്വസിക്കുന്നു, തീർച്ചയായും അദ്ദേഹത്തിന്റെ ശരീഅത്തിന്റെ അനുഗ്രഹവും ഖിലാഫത്ത് റാഷിദയുടെ കാലവും തികച്ചും 1400 വർഷം നീണ്ടുനിന്നു. എന്നാൽ പ്രവാചകൻ ശ്രേഷ്ഠനും ഖൈറുൽ അംബിയാവും എന്ന് പറയപ്പെടുന്ന നബിയുടെ ആരുടെ
ശരീഅത്തിന്റെ കോന്തലയാണോ ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്നത്? അതിന്റെ അനുഗ്രഹം അഥവാ അദ്ദേഹത്തിന്റെ കാലം വരെ മാത്രം പരിമിതപ്പെട്ടു. അതിന്റെ അനുഗ്രഹത്തിന്റെ മാതൃക കുറച്ച് കാലത്തേക്ക് അദ്ദേഹത്തിന്റെ ആത്മീയ ഖലീഫമാർ മുഖേന പ്രകടമാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചില്ല. ഇത്തരം കാര്യങ്ങൾ കേട്ടുകൊണ്ട് നമ്മുടെ ശരീരം വിറകൊള്ളുന്നു. എന്നാൽ ഖേദകരം, അവരും മുസ്ലിങ്ങൾ എന്ന് തന്നെ പറയപ്പെടുന്നവരാണ്. അവർ പൂർണമായും തന്ത്രങ്ങളിലൂടെയും മോശമായ മാർഗങ്ങളിലൂടെയും അത്തരത്തിലുള്ള വാക്കുകൾ നാവിൽ കൊണ്ടുവരുന്നു. അഥവാ ഇസ്ലാമിന്റെ അനുഗ്രഹങ്ങൾ മുന്നോട്ടില്ല എന്നല്ല, ഒരു കാലമായി അത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു സ്ഥലത്ത് അവിടുന്ന് പ്രകാരം കൂടി പറഞ്ഞു, അഥവാ 30 വർഷം മാത്രമേ ഖിലാഫത്ത് നിലനിൽക്കേണ്ടിരുന്നുവെങ്കിൽ, അതിനുശേഷം ഒന്നും തന്നെ ഇല്ല എങ്കിൽ, ഇത്രയാണ് ഇസ്ലാമിന്റെ മുഴുവൻ ജീവിതം എങ്കിൽ, അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 30 വർഷം കൂടി ജീവിതം നൽകാൻ കഴിവുള്ളവനായിരുന്നു. 93 വർഷത്തെ ജീവിതം ഒരു അസാധാരണ ജീവിതമൊന്നും അല്ല. അങ്ങനെയെങ്കിൽ ഖിലാഫത്തിന്റെ ആവശ്യം തന്നെ എന്തായിരുന്നു? അത്തരത്തിലുള്ള ചിന്താഗതിക്കാരായ ആളുകളുമുണ്ട്. അത്തരക്കാരെ കുറിച്ചാണ് ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കുറച്ചധികം വിശദമായ നിലയിൽ ചിത്രം കോറിയിട്ടിരിക്കുന്നത്. എന്നാൽ കുറച്ചുപേരുണ്ട്, അവർ തങ്ങളുടെ ഭൗതിക ഭരണകൂടത്തിന്റെ ഹുങ്കിൽ തങ്ങളുടെ ഖിലാഫത്ത് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ ചിന്തയനുസരിച്ച് ഖിലാഫത്ത് ഏതെങ്കിലും ശക്തി കൊണ്ട് സ്ഥാപിതമാകും എന്നാണ്. യഥാർത്ഥത്തിൽ ഈ ആളുകൾ അള്ളാഹുവിന്റെ ഈ വ്യക്തമായ സന്ദേശത്തെ മനസ്സിലാക്കുന്നില്ല. വിശ്വാസത്തിന്റെയും സൽക്കർമ്മത്തിന്റെയും നിബന്ധനയോടുകൂടിയാണ് ഈ വാഗ്ദാനം ഉള്ളത്. അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരാകുന്നവരുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടു നിൽക്കുന്നത്. പൊതുമുസ്ലിങ്ങളുടെ ഈ തെറ്റായ ചിന്താഗതി കാരണം ഇസ്ലാമിക വിരുദ്ധ ശക്തികളും ഇസ്ലാമിക ലോകത്തെ ബലഹീനമാക്കുന്നതിനു വേണ്ടി അത്തരം സംഘടനകൾ സ്ഥാപിക്കുന്നതിൽ പങ്കുവഹിച്ചു. അവരും സഹായിക്കാൻ തുടങ്ങി. അവർ ഖിലാഫത്തിന്റെ പേരിൽ തങ്ങളെ സംഘടിതരാക്കി. എന്നാൽ ഇവർ കുറച്ചു കാലം ഭൗതിക ലക്ഷ്യം കരസ്ഥമാക്കി. ഭൗതിക യജമാനന്മാരുടെ സഹായം ലഭിക്കാത്തത് കാരണം, അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യം പൂർത്തിയായത് കാരണം ഇല്ലാതാകുന്നു. 3 വർഷമായി അയർലൻഡിൽ വെച്ച് ഒരു ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു, ഇസ്ലാമിക ലോകത്ത് ആരംഭിച്ചിരിക്കുന്ന ഈ ഖിലാഫത്ത് ഇത് ഏതുവരെ വ്യാപിക്കും? ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നിങ്ങളുടെ ഖിലാഫത്തിന് അതുകൊണ്ടുള്ള അപകടം എന്താണ്? ഞാൻ അവർക്ക് ഈ മറുപടിയാണ് നൽകിയത്, ഇത് ഖിലാഫത്തല്ല, ഇത് തീവ്രവാദികളുടെ ഒരു സംഘമാണ്. ഏതുപോലെ മുമ്പ് സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നുവോ ഇതിന്റെ പര്യവസാനവും അവസാനം മറ്റു സംഘടനകളുടേതുപോലെ തന്നെയായിരിക്കും. ഏതുവരെ ഭൗതിക യജമാനന്മാർ ഇവരാൽ സന്തുഷ്ടരാകുന്നുവോ അതുവരെ ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എന്നാൽ എന്നാണോ അവർ തങ്ങളുടെ കൈ പിന്നോട്ട് വലിക്കുന്നത്, മെല്ലെ മെല്ലെ ഇവർ ബലഹീനരാകാൻ തുടങ്ങും. ഇവർ ദീനിന് എന്ത് പ്രബലത നൽകാനാണ്? എന്ത് സമാധാനം സ്ഥാപിക്കാനാണ്? അതെ, ലോകം ഇത് കാണുകയുണ്ടായി. അവർ ഇസ്ലാമിക ലോകത്തെ, സമാധാനത്തെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് ഇസ്ലാമിക ലോകത്തെ ബലഹീനമാക്കണമെന്നുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതവർ പൂർത്തിയാക്കി കാണിച്ചു. അതിൽ മുസ്ലിം രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളുടെ നേതാക്കന്മാരുമുണ്ട്. അവർ തങ്ങളുടെ കസേരകൾ രക്ഷിക്കുന്നതിനു വേണ്ടി പൊതുജനങ്ങളെ കൊന്നൊടുക്കി. ഇപ്പോഴും സമാധാനത്തിന് പകരം മുസ്ലിങ്ങൾക്ക് തന്നെ ഭയത്തിന് കാരണമായി തീർന്നിരിക്കുകയാണ്. പിന്നീട് ആ മുസ്ലിം ലോകത്തിലെ സമാധാനവും ഇവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനുള്ള കാരണം എന്തുതന്നെയാകട്ടെ, എന്നാൽ ഒരു വേദനയുള്ള മുസ്ലിമിന്
ഇത് കാണുമ്പോൾ ലോകത്ത് നിഷ്കളങ്കരായ ആളുകൾ കൊല ചെയ്യപ്പെടുകയും നാശം വ്യാപിപ്പിക്കുന്നതിൽ ഒരു മുസ്ലിമിന്റെ കൈയാണ് എന്നറിയുമ്പോൾ ഹൃദയം നുറുങ്ങിപ്പോകുന്നു, അസ്വസ്ഥത ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ യു കെയിൽ മാഞ്ചസ്റ്ററിൽ സംഭവം നടന്നു. അകാരണമായി 20-22 പേരെ വധിച്ചു കളഞ്ഞു. അതിൽ നിഷ്കളങ്കരായ കുട്ടികളും ഉൾപ്പെടുന്നു. ഇത് അങ്ങേയറ്റം അക്രമപരമായ പ്രവൃത്തിയാണ്. ഒരുവിധത്തിലും ഇത് ഇസ്ലാമിക അധ്യാപനങ്ങളിലേക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ സാധിക്കുകയില്ല. അത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ കണ്ട് നാം അസ്വസ്ഥരാകുന്നു. അല്ലാഹു ഈ മരിച്ചവരോട് കരുണ ചെയ്യട്ടെ, ഇവരുടെ ബന്ധുക്കൾക്കും ക്ഷമ നൽകുമാറാകട്ടെ. ഈ അക്രമികളുടെ കൈകളെ തടയുകയും ചെയ്യട്ടെ. അവർ ഇസ്ലാമിന്റെ പേരിൽ, ഖിലാഫത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ലോകത്തിലെ മറ്റു മുസ്ലിം രാജ്യങ്ങളിലും കൊല്ലും കൊലയും അക്രമവും മൃഗീയതയും നടക്കുന്നത് ഇതെല്ലാം തന്നെ ദീനിൽ നിന്ന് ദൂരപ്പെടുകയും അള്ളാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമാണ്. ഇസ്ലാമിക അധ്യാപനങ്ങൾക്കെതിരിൽ നടക്കുന്ന ഈ പ്രവൃത്തികൾ ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഈ അക്രമം, അതുപോലെ തന്നെ മുസ്ലിം ഭരണകൂടം അന്യരുടെ സഹായത്തോടെ മുസ്ലിങ്ങളുടെ മേൽ ബോംബുകൾ വർഷിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്ന അക്രമം, അല്ലെങ്കിൽ ഒരു വിവേചനവുമില്ലാതെ കൊല്ലും കൊലയും നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇതിന്റെ എല്ലാം വേദന നമ്മൾ അഹമ്മദികളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്. ആരാണോ ഇസ്ലാമിക അധ്യാപനങ്ങളെ തിരിച്ചറിഞ്ഞത്, ആരാണോ ഇസ്ലാമിന്റെ സ്നേഹത്തിന്റെയും അനുരക്തിയുടെയും അനുകമ്പയുടെയും സമാധാനത്തിന്റെയും അധ്യാപനങ്ങൾ തിരിച്ചറിഞ്ഞത്, ആരാണോ ഖിലാഫത്തിന്റെ കൈകൾക്ക് പിന്നിൽ ഭയത്തെ സമാധാനത്തിൽ പരിവർത്തിപ്പിക്കപ്പെടുന്നതിന്റെ ദൃശ്യം കണ്ടത്, നമുക്ക് മാത്രം ഇത് ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുകയുള്ളൂ. ഈ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആന്റെ അധ്യാപനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശത്തിന്റെ ഗ്രാഹ്യം മനസ്സിലാക്കി നാം അഹമ്മദികൾ തന്നെയാണ് സമാധാനത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും വിഷയം ഖാതമുൽ ഖുലഫായുമായി ബന്ധം ഉള്ളതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഖിലാഫത്ത് ഒരിക്കലും ഭൗതിക ശക്തി കൊണ്ട് ലഭിക്കുകയില്ല, ഭൗതിക തന്ത്രം കൊണ്ടും ലഭിക്കുകയില്ല. നാമധാരികളായ പണ്ഡിതന്മാർ ഒരുമിച്ചുകൂടി പ്രമേയം പാസാക്കിയതുകൊണ്ടും ലഭിക്കുകയില്ല. ഇതുപോലെ കുറച്ചു വർഷം മുമ്പ് ഈ ശ്രമവും നടന്നു കഴിഞ്ഞിരിക്കുന്നു. മുസ്ലിങ്ങൾ ഒരുമിച്ചുകൂടി തങ്ങളുടെ ഖലീഫയെ തിരഞ്ഞെടുക്കുക എന്ന ലക്ഷ്യം. ഖിലാഫത്ത് വ്യവസ്ഥിതി ഭയത്തെ സമാധാനത്തിലേക്ക് പരിവർത്തിപ്പിക്കുന്ന വ്യവസ്ഥിതിയാണ്. അത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കിക്കൊണ്ട് ദീനിന്റെ പ്രബലതയ്ക്കുള്ള മാർഗമായി മാറുന്നതാണ്. അതിന്റെ ബന്ധം അത് മുഖേന നിലനിൽക്കുന്ന ഖിലാഫത്തുമായിട്ടാണുള്ളത്. അത് അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞ രീതി അനുസരിച്ച് പ്രവൃത്തി പദത്തിൽ വരുന്നതാണ്. അതിനെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, സൂറത്തുൽ ജുമായിൽ, വആഖരീന മിൻഹും ലമ്മാ യൽഹഖൂ ബിഹിം, അവരുമായി കൂടിച്ചേർന്നിട്ടില്ലാത്ത മറ്റൊരു വിഭാഗത്തിലേക്കും നിയോഗിക്കപ്പെട്ടു. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സഹാബാക്കളുടെ സദസ്സിൽ ഇരുന്നിരുന്ന ഒരു സഹാബി റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലുള്ളാ, അവർ ഏതു ജനമാണ് ഇവരുമായി ഇതുവരെ കൂടിച്ചേർന്നിട്ടുള്ളാത്തത്? സഹാബാക്കളുടെ സ്ഥാനത്തുള്ളവർ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി നൽകിയില്ല. ആ വ്യക്തി 3 പ്രാവശ്യം ഈ ചോദ്യം ആവർത്തിച്ചു. അപ്പോൾ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് സൽമാൻ ഫാർസിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു,
അഥവാ ഈമാൻ സുരയ്യ നക്ഷത്രം വരെ എത്തിയാലും ഇവരിൽ നിന്നുള്ള കുറച്ചുപേർ അതിനെ തിരിച്ചു കൊണ്ടുവരും. ആഖിറീങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് ഒരവസരത്തിൽ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ ഉമ്മത്ത് ഒരു അനുഗ്രഹീത ഉമ്മത്താണ്. അതിന്റെ ആദ്യകാലമാണോ ഉത്തമം അതോ അവസാനകാലമാണോ ഉത്തമം എന്നറിയാൻ സാധ്യമല്ല. അവസാന കാലഘട്ടത്തിന്റെ ഉന്നതിയെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുണ്ട്. ഈ അവസാന കാലം ഈ പണ്ഡിതന്മാരുടെയും രാജാക്കന്മാരുടെയും പിന്നാലെ പോകുന്നതുകൊണ്ട് മുമ്പുള്ളവരുടേതുപോലെ അനുഗ്രഹം കരസ്ഥമാക്കുന്നവരായി നമ്മെ മാറ്റുമോ? ഒരിക്കലും ഇല്ല. ഇവർ ഭൗതികരായ ആളുകളാണ്. അത് ഈമാനെ തിരിച്ചു ലോകത്തേക്ക് കൊണ്ടുവന്ന വ്യക്തിയുടെ പിന്നാലെ പോകുന്നതിലൂടെയായിരിക്കും ലഭിക്കുക. ഇന്ന് ലോകത്ത് ഈമാനെ സ്ഥാപിതമാക്കുന്നതിനുള്ള ശ്രമം റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ പ്രേമിയിലൂടെ സ്ഥാപിതമായ വ്യവസ്ഥിതിയിലൂടെ അല്ലാതെ മറ്റാരാണ് ചെയ്യുന്നത്? അത് സമാധാനം, സ്നേഹം, ശാന്തി എന്നിവയിലൂടെ ഇസ്ലാമിന്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈമാനെ ഹൃദയങ്ങളിൽ സ്ഥാപിതമാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കുഫ്രിന്റെയും മതമില്ലായ്മയുടെയും ഈ കാലഘട്ടത്തിൽ ഇത് തന്നെയാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജമാഅത്തിന്റെ ജോലി. അത് നാം ചെയ്യേണ്ടതാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് സംഭവങ്ങളുണ്ട്, എനിക്കും അതുപോലെ മറ്റുള്ളവർക്കും ഉണ്ടാകുന്നു. പീസ് കോൺഫറൻസുകളും ജലസകളും നടക്കുന്നു. നമ്മുടെ ജലസകളിൽ ഇവർ വരുന്നു. നാം നമ്മുടെ സന്ദേശം ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശമാണ് എന്ന് പറയുമ്പോൾ അന്യരും ക്രിസ്ത്യാനികളും മതമില്ലാത്തവരും ഇതാണ് പറയുന്നത്, ഈ സന്ദേശമാണ് യഥാർത്ഥ സന്ദേശം, ഈ ഇസ്ലാമാണ് ലോകത്ത് എത്തിക്കേണ്ടതിന്റെ ആവശ്യം, ഈ ഇസ്ലാം നിങ്ങൾ പ്രചരിപ്പിക്കുക. അപ്പോൾ അത് സ്വീകരിക്കുന്നതിൽ ആർക്കും ഒരു തടസ്സവും ഉണ്ടാവുകയില്ല. ഈ ജോലിയാണ് നാം ചെയ്യേണ്ടത്. ദീനിന്റെ പുനരുജ്ജീവനത്തിനും ഈമാന്റെ പുനഃസ്ഥാപനത്തിനും വേണ്ടി ഈ കാലഘട്ടത്തിൽ മസീഹ മൗഊദ് മഹദിയ മൗഊദുമായി ബന്ധപ്പെടേണ്ടതായി വരും. അദ്ദേഹം ഖാതമുൽ ഖുലഫായും ആണ്. ആഖിറീങ്ങൾ മുമ്പുള്ളവരുമായി ബന്ധം വെക്കുന്നതിനെ കുറിച്ച് ഒരു സ്ഥലത്ത് ഹദരത്ത് മസീഹ മൗഊദ് അലൈഹിസ്സലാം പറയുന്നു, ഈ ആയത്തിൽ നിന്ന് കരസ്ഥമാകുന്നത് ഇതാണ്, അല്ലാഹു ആളുകൾ അറിവിലും യുക്തിജ്ഞാനത്തിലും അന്ധരായിരിക്കുമ്പോൾ റസൂലിനെ നിയോഗിച്ച അല്ലാഹുവാണ്. യുക്തിജ്ഞാനവും ദീനി വിജ്ഞാനവും ഏതൊന്നിലൂടെയാണോ നഫ്സിന്റെ പൂർത്തീകരണം ഉണ്ടാകുന്നത്, മനുഷ്യ നഫ്സ് കർമ്മപരവും വിജ്ഞാനപരവുമായ പൂർണതയിൽ എത്തുന്നത് അത് പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ആളുകൾ ദീനീ കാര്യങ്ങൾ മറന്നിരുന്നു. ദീനിന്റെ ഹിക്മത്തിന്റെ അധ്യാപനങ്ങൾ അത് പൂർണ്ണമായും തീർന്നുപോയിരുന്നു. അതിനെ പരിപൂർണതയിൽ എത്തിക്കുന്നതിന് വേണ്ടി ദീനിന്റെ ഹിക്മത്തിന്റെ അധ്യാപനം പരിപൂർണതയിൽ എത്തിക്കുന്നതിന് വേണ്ടി മനുഷ്യാത്മാവിന്റെ പരിഷ്കരണത്തിന് വേണ്ടി കർമ്മപരവും വിജ്ഞാനപരവും ആയ അവസ്ഥകളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടമായിരുന്നു. അതിനുവേണ്ടിയാണ് അവിടുന്ന് വന്നത്. കാരണം ആ കാലഘട്ടത്തിൽ ഈ കാര്യങ്ങളെല്ലാം അവസാനിച്ചു പോയിരുന്നു, നഷ്ടപ്പെട്ടിരുന്നു. പറയുന്നു, ആളുകൾ വഴികേടിൽ അകപ്പെട്ടിരുന്നു. അതായത് അല്ലാഹുവിലും അവന്റെ നേർമാർഗത്തിൽ നിന്നും വളരെയധികം വിദൂരപ്പെട്ടിരുന്നു. അത്തരം സമയത്ത് അല്ലാഹു തന്റെ നിരക്ഷരനായ റസൂലിനെ അയച്ചു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നഫ്സിനെ ശുദ്ധീകരിച്ചു. അറിവിനും ഗ്രന്ഥത്തിനും യുക്തിജ്ഞാനത്തിനും അവരെ ഉടമസ്ഥരാക്കി. ഗ്രന്ഥത്തിന്റെ ജ്ഞാനവും യുക്തിയും കൊണ്ട് അവരെ നിറച്ചു. അതായത് അടയാളങ്ങൾ കൊണ്ടും മുഅ്ജിസത്ത് കൊണ്ടും അവരുടെ സ്ഥാനം പരിപൂർണതയുടെ സ്ഥാനത്തേക്ക് എത്തിച്ചു. അടയാളങ്ങളും കാണിച്ചു, മുഅ്ജിസത്തും കാണിച്ചു, അള്ളാഹുവിന്റെ ശക്തി പ്രഭാവത്തിന്റെ ദൃശ്യങ്ങൾ കാണിച്ചു.
അവരുടെ ഈമാനിൽ അത്തരത്തിലുള്ള പുരോഗതി ഉണ്ടായി. അവർ പരിപൂർണ വിശ്വാസത്തിൽ എത്തിച്ചേർന്നു. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞതിന്റെ പ്രകാശം കൊണ്ട് അവരുടെ ഹൃദയത്തെ പ്രകാശിതമാക്കി. തുടർന്ന് അവിടുന്ന് പറയുന്നു, മറ്റൊരു സംഘം വേറെയുമുണ്ട്, അവർ അവസാന കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടും. അവരും ആദ്യം അന്ധകാരത്തിലും വഴികേടിലുമായിരിക്കും. അറിവിൽ നിന്നും ഹിക്മത്തിൽ നിന്നും യക്കീനിൽ നിന്നും ദൂരത്തിലായിരിക്കും. അപ്പോൾ അള്ളാഹു അവരെയും സഹാബാക്കളുടെ നിറത്തിൽ കൊണ്ടുവരും. അതായത് ഏതെന്നാണോ സഹാബാക്കൾ കണ്ടത് അവർക്കും കാണിച്ചു കൊടുക്കപ്പെടും. ഇതുവരെ എന്നാൽ അവരുടെ സത്യസന്ധതയും വിശ്വസ്തതയും സഹാബാക്കളുടെ സത്യസന്ധതയും വിശ്വസ്തതയും പോലെ ആയിത്തീരും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാം തന്റെ സഹാബാക്കളിൽ ഈ വിശ്വാസം ഉണ്ടാക്കിയെടുത്തതോടൊപ്പം അവർ തങ്ങളുടെ ഈമാനിലും യക്കീനിലും പരിപൂർണത കൈവരിക്കുന്നതിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്തു. അങ്ങനെ ആ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്നു. ഏതൊന്നാണോ എല്ലായിടത്തും ഇരുട്ടാക്കിയിരുന്നത്, ലോകത്ത് ഏതൊരു ഇരുട്ടാണോ മൂടിയിരുന്നത്, ഇസ്ലാം ആളുകൾ മറന്നുപോയിക്കൊണ്ടിരുന്നു. അവിടുന്ന് വന്ന് ഇസ്ലാമിനെ ലോകത്ത് സ്ഥാപിച്ചു. ഈ സഹാബാക്കൾ മസീഹെ മുതലേ ഇസ്ലാത്തു ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആ പ്രകാശം കരസ്ഥമാക്കി. ഏതൊന്നാണോ ദീനിന്റെ പ്രകാശമായിട്ടുള്ളത്. വിവിധ അടയാളങ്ങൾ കണ്ടു. അതിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് നമ്മുടെ സാഹിത്യങ്ങളിൽ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോഴും ഒരുപാട് പേരുണ്ട്, അവർ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്ന് പ്രകാശം കണ്ടുകൊണ്ടിരിക്കുന്നു. അടയാളങ്ങൾ കണ്ട് അഹമ്മദിയത്തിൽ പ്രവേശിക്കുന്നു. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ വിശ്വസിക്കുന്നവരെ കുറിച്ച് പറയുന്നു, അവർ അള്ളാഹുവിന്റെ അടയാളങ്ങളും നവനവങ്ങളായ ദൈവീക സഹായവും കൊണ്ടും പ്രകാശവും ദൃഢവിശ്വാസവും കൈവരിക്കുന്നു. ഏതുപോലെ സഹാബാക്കൾ കരസ്ഥമാക്കിയോ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങളുടെ പരിഹാസവും അപഹാസവും കുത്തുവാക്കും കൊള്ളിവാക്കും വിവിധങ്ങളായ ഹൃദയവേദനകളും ചീത്തവിളികളും കുടുംബ ബന്ധം വിച്ഛേദിക്കൽ മുതലായ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ബന്ധങ്ങൾ അവരെ ഉപേക്ഷിക്കുന്നു. ബന്ധുക്കൾ ഉപേക്ഷിക്കുന്നതിന്റെ ദുഃഖം അവർ സഹിക്കുന്നു. ഏതുപോലെ സഹാബാക്കൾ സഹിച്ചുവോ, ഈ സംഭവങ്ങൾ കേവലം അന്ന് ആ സമൂഹത്തിൽ മാത്രമല്ല ഉണ്ടായത്. എവിടെയാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം നിയോഗിക്കപ്പെട്ടത്, അതായത് ഇന്ത്യ പാകിസ്ഥാനിൽ, മറിച്ച് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാസത്വത്തിന്റെ കാരണം അവിടുന്ന് മുഴുവൻ ലോകത്തെയും ഒരൊറ്റ ഉമ്മത്താക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. അള്ളാഹുവിന്റെ ദാസരാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് വന്നത്. അതുകൊണ്ട് ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിക്കുന്നവർക്ക് ഈ പ്രയാസത്തിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകേണ്ടതായി വരുന്നു. എന്നാൽ അങ്ങേയറ്റത്തെ ക്ഷമയോടും സ്ഥിരചിത്തതയോടും കൂടി ഈ എല്ലാ കാര്യങ്ങളെയും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അൾജീരിയയിലെ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഇത് ഇത്ര പഴയ ജമാഅത്തൊന്നും തന്നെയല്ല. എന്നാൽ മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിശ്വസിച്ചുകൊണ്ട് ആഖിരീങ്ങളിൽ ഉൾപ്പെട്ട് ഖിലാഫത്തിന്റെ അനുസരണത്തിൽ വന്ന് അവരുടെ ഈമാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഉന്നതികളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ തടവിലാക്കപ്പെട്ടവരുടെ ഈമാന്റെയും യക്കീന്റെയും അനുമാനം നമുക്ക് ഈ കത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഇന്നലെയാണ് എനിക്ക് ഒരു തടവിലാക്കപ്പെട്ട ആൾ അയച്ചത്, അതല്ലെങ്കിൽ ഇന്നലെയാണ് എനിക്കത് ലഭിച്ചത്. പറയുന്നു, അള്ളാഹുവിന് ലക്ഷം ലക്ഷം നന്ദി. അവൻ ഞങ്ങൾക്ക് യഥാർത്ഥ ഇസ്ലാം ആയ നിഅമത്ത് നൽകിയിരിക്കുന്നു. അത് ഞങ്ങളുടെ ഹൃദയത്തെ ജീവനുള്ളതാക്കി, ബുനിയാനെ മർസൂസ് ആക്കി. അവന്റെ പ്രീതിക്ക് വേണ്ടി പരസ്പരം സ്നേഹമുള്ളവരായി തീർന്നു. കാലത്തിന്റെ ഖലീഫയിൽ ഒരുമിച്ചു കൂട്ടി. എഴുതുന്നു, എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് സയ്യദി അള്ളാഹുവിന്റെ മാർഗത്തിൽ തടവിലാക്കപ്പെട്ടതിന് ശേഷം എല്ലാ രാജ്യങ്ങളിൽ നിന്നും അഹമ്മദി സഹോദരങ്ങൾ വന്ന് കാണുന്നു. അള്ളാഹുവിന്റെ പ്രത്യേക സഹായത്തിൽ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ്. ഒരു ഭാഗത്ത് തടവിലാണ്, എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ
ഇറങ്ങുന്നത് കണ്ട് സന്തോഷിക്കുകയാണ്. പറയുന്നു, ഇവർ താങ്കളിലേക്ക് സ്നേഹം നിറഞ്ഞ സലാമും ദുആയുടെ അപേക്ഷയും നടത്തിയിട്ടുണ്ട്. ഈ കാര്യത്തിൽ എല്ലാവരും ഉറച്ചു നിൽക്കുകയാണ്. സത്യത്തിന്റെ സ്ഥാപനത്തിന് വേണ്ടി ജോലിയും ദുആയും തുടർന്നുകൊണ്ടിരിക്കും. പ്രയാസങ്ങൾ എത്ര തന്നെ വന്നാലും സത്യം പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി നാം നമ്മുടെ പ്രവർത്തനങ്ങൾ തുടരും. അള്ളാഹുവിനോട് വേദനയോടുകൂടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. പറയുന്നു, ഈ പരീക്ഷണം ഞങ്ങൾക്ക് പരസ്പരം സ്നേഹവും അനുകമ്പയും ഐക്യവും സഹകരണവും ഖിലാഫത്തിനോടുള്ള സ്നേഹത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. വീണ്ടും പറയുന്നു, ഈ പരീക്ഷണത്തിൽ താങ്കളുടെ ദുആയുടെ സ്വീകാര്യത ഞങ്ങൾ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടു. അള്ളാഹുവിന്റെ ഒരുപാട് അടയാളങ്ങൾ കണ്ടു. അത് ഞങ്ങളെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസൻ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള വിശ്വാസത്തിൽ കൂടുതൽ വർദ്ധനവ് നൽകി. പറയുന്നു, അള്ളാഹുവിന്റെ കാരുണ്യം അൾജീരിയയിലെ ബലഹീനരായ അഹമ്മദികളുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ തടവിലാക്കപ്പെട്ട കുറച്ചുപേർ സ്വതന്ത്രരായി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ചില നഗരങ്ങളിൽ അള്ളാഹു മറ്റു തടവിലാക്കപ്പെട്ടവർക്കും സ്വതന്ത്രരാകാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കുമാറാകട്ടെ. മറ്റൊരു തടവിലാക്കപ്പെട്ട സഹോദരൻ എഴുതുന്നു, തടവിലാക്കപ്പെട്ട കാലത്ത് അള്ളാഹു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സംവിധാനം ഒരുക്കിയത്. പറയുന്നു, തടവിലാക്കപ്പെട്ടത്, ശിക്ഷ ലഭിച്ചത്, കേസ് നടന്നത്, ഇതെല്ലാം തന്നെ അള്ളാഹുവിന്റെ ഏതോ ഒരു ഉദ്ദേശം ഇതിനു പിന്നിലുണ്ടായിരുന്നു. കാരണം അവൻ തന്റെ അത്ഭുതങ്ങളിൽ ചിലത് കാണിച്ചു തരുന്നതിന് വേണ്ടി. അവൻ ഞങ്ങൾക്ക് അടയാളം കാണിച്ചു തരാൻ ആഗ്രഹിച്ചിരുന്നു, തന്റെ അത്ഭുതങ്ങൾ കാണിച്ചു തരാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ ഈ കാഠിന്യം ഞങ്ങളുടെ മേൽ ഇറക്കിയത്. പറയുന്നു, സ്വാതന്ത്ര്യത്തിന്റെയും സുഖത്തിന്റെയും കാലത്ത് ഞങ്ങൾക്ക് ലഭിച്ചിരുന്ന വിജയം കണ്ടുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ അള്ളാഹുവിന്റെ മുഖം കണ്ടു എന്നാണ്, അവന്റെ മാർഗത്തെക്കുറിച്ച് അറിവുള്ളവരായി എന്നാണ്. എന്നാൽ ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. മുമ്പ് ഞങ്ങൾ വളരെ കുറച്ചു മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അവന്റെ ശക്തി പ്രഭാവത്തിന്റെ യഥാർത്ഥ മാതൃകകൾ കണ്ടു. പറയുന്നു, എനിക്ക് തടവിലാക്കപ്പെട്ടത് കൊണ്ട് ഒരു പ്രയാസമുണ്ടായിരുന്നില്ല. ഏതൊരു കാര്യമാണോ എന്നെ പ്രയാസപ്പെടുത്തിയത് അത് ഈ ഒരു ചിന്തയായിരുന്നു. ഞാൻ അള്ളാഹുവിനോടും അവന്റെ ഇബാദത്തിനോടുമുള്ള കടമകൾ നിറവേറ്റിയില്ല. എഴുതുന്നു, തടവിലാക്കപ്പെട്ട കാലത്ത് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. അത് മുഖേന ഒരുപാട് സമാധാനം ലഭിച്ചു. എഴുതുന്നു, എന്നെ അഭിസംബോധന ചെയ്തുകൊണ്ട് താങ്കളുമായും സ്വപ്നത്തിൽ മുലാഖാത്ത് നടന്നു. വീണ്ടും പറയുന്നു, താങ്കളുടെ ദുആകൾ ഞങ്ങളുടെ ഈമാനും യക്കീനും വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. തടവറയിൽ സന്തോഷം എത്തിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ സ്വാതന്ത്ര്യം തികച്ചും താങ്കളുടെയും ജമാഅത്തിലെ മുഖ്ലിസീങ്ങളുടെയും ദുആയുടെ ഫലമാണ്. വീണ്ടും പറയുന്നു, എന്റെ ഭാര്യയ്ക്ക് വേണ്ടിയും ദുആക്ക് അപേക്ഷിക്കുകയാണ്. അവൾ വളരെയധികം സഹനത്തോടും കഠിന പ്രയത്നത്തോടും കൂടി പ്രവർത്തിച്ചു. ഇദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് അഹമ്മദിയായിട്ടുണ്ടായിരുന്നത്. മറ്റുള്ള എല്ലാ ബന്ധുക്കളും അനഹമ്മദികളായിരുന്നു. ഇദ്ദേഹം തടവിലാക്കപ്പെട്ട സമയത്ത് ആദ്യം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പിതാവ് വഫാത്തായി. പിന്നീട് സഹോദരന്മാർ അവളെ അഹമ്മദിയത്ത് കാരണം ഉപേക്ഷിച്ചു. കോലാഹലമുണ്ടായപ്പോൾ സഹോദരന്മാർ പോലും അഹമ്മദിയായത് കാരണം തങ്ങളുടെ സഹോദരിയെ ഉപേക്ഷിച്ചു. ഭർത്താവ് മുമ്പ് തന്നെ ജയിലിലായിരുന്നു. പിന്നീട് തടവറയിലാക്കപ്പെട്ട കാലത്ത് എന്റെ വീട്ടുകാരിൽ നിന്നും ദൂരത്തിലായി. അവരാരും തന്നെ അഹമ്മദികളായിരുന്നില്ല. അവരിൽ നിന്നും ഇവർ ദൂരത്തിലായി. എന്നാൽ മുഖ്ലിസായ അഹമ്മദി വനിതകൾ തങ്ങളുടെ സ്നേഹം കൊണ്ട് ഈ കുറവ് പൂർത്തിയാക്കി. അങ്ങനെ ഇവർ ഒരു കുടുംബമായി തീർന്നു. സ്വന്തക്കാർ ഉപേക്ഷിച്ചപ്പോൾ അഹമ്മദിയ ജമാഅത്ത് അവരെ ഏറ്റെടുത്തു. സ്ത്രീകളും പുരുഷന്മാരും തങ്ങളുടെ വൃത്തത്തിൽ ത്യാഗം ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതുപോലെ ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാം പറഞ്ഞു, സഹാബാക്കളും പ്രയാസപ്പെടുത്തി, ബുദ്ധിമുട്ടുകളിൽ അകപ്പെടുത്തി എന്നല്ല, തന്നെ വിശ്വസിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. സഹാബാക്കളെ പോലെ അവരെയും ബുദ്ധിമുട്ടിക്കുകയും പ്രയാസത്തിൽ അകപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അൾജീരിയയിലെ ഈ ചെറിയ പുതിയ ജമാഅത്ത് തങ്ങളുടെ പരീക്ഷണത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ വളരെയധികം സ്ഥിരചിത്തതയുള്ളവരാണ്. അവരുടെ ഹൃദയ വികാരത്തിന്റെ അവസ്ഥ, അവരുടെ വികാരാവേശം ഈ കത്തുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇതുകൂടി എഴുതുന്നു,
ഹസ്രത്ത് മസീഹ് മൗദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേനുണ്ടായ ഖിലാഫത്ത് വസ്തുതി കാരണം അവർക്ക് സമാധാനത്തിനുള്ള സംവിധാനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എതിരാളികൾ ഭയം ഉണ്ടാക്കുന്നതിനു വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ അള്ളാഹു തന്റെ പ്രത്യേകമായ അനുഗ്രഹങ്ങൾ കൊണ്ട് ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് സമാധാനത്തിനുള്ള സംവിധാനം ഒരുക്കി. അങ്ങനെ അത്തരത്തിലുള്ള അനേകം സംഭവങ്ങളുണ്ട്. അള്ളാഹു അഹമ്മദികൾക്ക് അവിടെ സമാധാനത്തിനുള്ള സംവിധാനം ഒരുക്കി നൽകുന്നു. വ്യക്തിപരമായ നിലയിലും ജമാഅത്തിപരമായ നിലയിലും പ്രയാസങ്ങളുടെ കാലഘട്ടം വരുന്നു. അള്ളാഹു തന്റെ വാഗ്ദാനമനുസരിച്ച് സമാധാനത്തിനും ശാന്തിക്കുമുള്ള സംവിധാനം ഒരുക്കിക്കൊടുക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിലെയോ സമയത്തിലെയോ കാര്യമല്ല. ഇതുപോലെ ഞാൻ ഉദാഹരണം നൽകുകയുണ്ടായി. ഇത് ഏതെങ്കിലും കാലഘട്ടവുമായി നിബന്ധനയാക്കപ്പെട്ടതല്ല. അള്ളാഹു വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവരുടെ ഭയത്തെ ദൂരീകരിക്കും. എന്നാൽ അള്ളാഹു കൂടെ കൂടെ വിശ്വാസികളെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു, അവർ എന്നോടുള്ള ഇബാദത്തിന്റെ കടമകൾ നിറവേറ്റുക. ഈ കടമകൾ നിറവേറ്റപ്പെടുകയാണെങ്കിൽ നിശ്ചയമായും ഭയത്തിന്റെ അവസ്ഥകൾ വരും. ഭയത്തിന്റെ അവസ്ഥകൾ വ്യക്തിപരമായ നിലയിലും സാമൂഹികമായ നിലയിലും ഈ ഒരു ബന്ധം കാരണം, അതായത് ഖിലാഫത്തുമായുള്ള ബന്ധം കാരണം, അള്ളാഹുമായിട്ട് ഈ ഒരു ബന്ധമുണ്ടാകുമ്പോൾ ഈ ചന്താഗതിയോടുകൂടിയാണ് എങ്കിൽ അത് സമാധാനത്തിലേക്ക് പരിവർത്തിക്കപ്പെടും. അൾജീരിയയിലെ ഈ അഹമ്മദി അവരിൽ ഏതാനും പേർ മാത്രമായിരിക്കും, അല്ലാതെ മറ്റാരും ഒരിക്കലും തന്നെ കാലത്തിന്റെ ഖലീഫയെ നേരിട്ട് കണ്ടിട്ടു പോലും ഉണ്ടായിരിക്കുകയില്ല. എന്നാൽ ഈമാനിൽ പരിപൂർണരായതുകൊണ്ട് അള്ളാഹു അവരുടെ സമാധാനത്തിലുള്ള സംവിധാനം ഏതു വിധത്തിലാണ് ഒരുക്കിക്കൊടുക്കുന്നത്? ഇതുപോലെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അങ്ങയുടെ അടുത്ത ആളുകൾക്ക് ഹൃദയശാന്തിക്കുള്ള സംവിധാനം അള്ളാഹു ഒരുക്കിക്കൊടുത്തുവോ? അഹമ്മദിയ ജമാഅത്തിന്റെ ചരിത്രം നോക്കുക. ഒന്നാം ഖിലാഫത്തിലും ഹൃദയശാന്തിക്കുള്ള സംവിധാനം ഒരുക്കി നൽകി. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഉണ്ടായ ഖിലാഫത്ത് വ്യവസ്ഥയുടെ അനുഗ്രഹം കൊണ്ട് രണ്ടാം ഖിലാഫത്ത് കാലത്തും വലിയ പ്രയാസകരമായ അവസ്ഥകളുണ്ടായി. സമാധാനത്തിലുള്ള സംവിധാനം ഉണ്ടായിക്കൊണ്ടിരുന്നു. മൂന്നാം ഖിലാഫത്തിന്റെ കാലത്തും വലിയ പ്രയാസമുള്ള അവസ്ഥകൾ വന്നു. അന്നത്തെ പാകിസ്ഥാനി ഭരണകൂടത്തിന്റെ തലവൻ പറഞ്ഞു, അഹമ്മദികളുടെ കൈകളിൽ പിച്ചച്ചട്ടി എടുപ്പിക്കും. എന്നാൽ അള്ളാഹു വിശാലതക്കുള്ള സംവിധാനം ഒരുക്കി നൽകി. ഖിലാഫത്ത് റാബിയയുടെ കാലത്തും അള്ളാഹു സംവിധാനം ഒരുക്കി നൽകി. ഇന്നും അള്ളാഹു അതുപോലെ തന്നെ സംവിധാനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലവുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് യഥാർത്ഥ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഅ്മിനീങ്ങളുമായി പ്രത്യേകപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതൊന്നാണോ അള്ളാഹു ആരംഭിച്ചിട്ടുള്ളത്? ഇതെല്ലാം ഉണ്ടാകുന്നത് അള്ളാഹു ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനം അനുസരിച്ചുകൊണ്ടാണ്. അങ്ങേക്ക് ശേഷം കുദ്രത്തെ സാനിയ, അതായത് ഖിലാഫത്ത് മുഖേന അങ്ങയുടെ മിഷന്റെ പൂർത്തീകരണം വീണ്ടും അള്ളാഹു ചെയ്യുന്നതായിരിക്കും. ഇസ്ലാമിന് വീണ്ടും അള്ളാഹു വിജയം നൽകും. വിശ്വസിക്കുന്നവരുടെ സമാധാനത്തിനുള്ള സംവിധാനം ഒരുക്കും. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അൽവസീയത്ത് എന്ന ഗ്രന്ഥത്തിൽ താൻ ഈ ലോകത്ത് വിട പറയുന്നതിനെ കുറിച്ചും ഖിലാഫത്ത് മുഖേന ഉണ്ടാകുന്ന ജമാഅത്തിന്റെ പുരോഗതിയെ കുറിച്ചും വിവരിച്ചുകൊണ്ട് പറയുന്നു. അതുകൊണ്ട് അല്ലയോ പ്രിയപ്പെട്ടവരെ, എതിരാളികളുടെ നിരർത്ഥകമായ രണ്ട് ആഹ്ലാദങ്ങളെ തകർക്കുന്നതിനു വേണ്ടി തന്റെ സനാതനമായ നടപടി അനുസരിച്ച് ഇപ്രകാരം അള്ളാഹു രണ്ടുവിധം ദിവ്യശക്തികൾ പ്രകടമാക്കുന്നു. അതുകൊണ്ട് ഇനി അള്ളാഹു തന്റെ സനാതനമായ നടപടിക്രമത്തെ ഉപേക്ഷിക്കളയുമെന്നത് സംഭവമല്ല. തന്മൂലം ഞാൻ നിങ്ങളോട് വിവരിച്ച ഈ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ കുണ്ഠിതരും മനക്ലേശമുള്ളവരും ആകരുത്. കാരണം തന്റെ സഹാബാക്കളെ സമാധാനിപ്പിക്കുകയാണ് തന്റെ ലോകത്തിൽ നിന്ന് വിട പറയുന്നതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. കാരണം നിങ്ങളും രണ്ടാമത്തെ ദിവ്യ തേജസ് ദർശിക്കേണ്ടത് അത്യാവശ്യമാകുന്നു. നിങ്ങൾക്ക് ഗുണകരമാണ് അതിന്റെ ആഗമനം. എന്തുകൊണ്ടെന്നാൽ അത് ശാശ്വതവും അതിന്റെ ശൃംഖല അന്ത്യനാൾ വരെ മുറിഞ്ഞു പോകാത്തതുമാണ്. ഞാൻ പോകാഞ്ഞാൽ ദിവ്യശക്തി വരികയില്ല. എന്നാൽ ഞാൻ പോയാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി രണ്ടാം ദിവ്യശക്തി അയക്കും.
ബറാഹീനെ അഹമ്മദിയായിലെ അള്ളാഹുവിന്റെ വാഗ്ദാനം അനുസരിച്ച് അതെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. ആ വാഗ്ദാനം എന്നെ കുറിച്ചുള്ളതല്ല, മറിച്ച് അത് നിങ്ങളെ പറ്റിയുള്ളതാകുന്നു. അള്ളാഹു പറയുന്നു, നിന്നെ പിൻപറ്റുന്ന ഈ ജമാഅത്തിന് അന്യരുടെ മേൽ അന്ത്യദിനം വരെ ഞാൻ വിജയം തന്നരുളുന്നതാണ്. അതിനാൽ എന്റെ ഈ വേർപാടിന്റെ ദിനം നിങ്ങളിൽ പ്രകടമാക്കേണ്ടതും അനന്തരം ശാശ്വത വാഗ്ദാനത്തിന്റെ ദിനം വെളിപ്പെടേണ്ടതും നിർബന്ധമാകുന്നു. നമ്മുടെ ദൈവം സത്യസന്ധനും വിശ്വസ്തനും വാഗ്ദാന പാലകനുമാണ്. അവൻ വാഗ്ദാനം ചെയ്തതെന്തോ അതെല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കി കാണിക്കും. ഈ ദിവസം ലോകാവസാനത്തിന്റെ ദിനമായാലും വലിയ ആപത്തുകൾ ഇറങ്ങേണ്ട സമയമായാലും അവൻ വിവരമറിയിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ ഈ ലോകം നിലനിൽക്കുക തന്നെ ചെയ്യും. ഞാൻ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നൊരു ദിവ്യശക്തിയുടെ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഞാൻ ദൈവീകമായ ഒരു ശക്തി പ്രഭാവമാകുന്നു. എനിക്ക് ശേഷം ചില വ്യക്തികളുണ്ടാവും, അവ രണ്ടാം ദിവ്യശക്തിയുടെ പ്രതീകങ്ങളായിരിക്കും. അതിനാൽ നിങ്ങളെല്ലാവരും ഒത്തുചേർന്ന് അള്ളാഹുവിന്റെ ദിവ്യശക്തിയെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിരതരാവുക. കൂടാതെ ഈ ദ്വിതീയ ദിവ്യശക്തി ആകാശത്തിൽ നിന്ന് വെളിവാവുകയും നിങ്ങളുടെ ദൈവം കഴിവുറ്റവനാണെന്ന് കാണിച്ചു തരുമാറാവുകയും ചെയ്യുന്നതുവരെ മുഴുവൻ ജമാഅത്തുകളിലെയും സുഹൃതവന്മാർ ഓരോ നാട്ടിലും ഒരുമിച്ചുകൂടി ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. നിങ്ങളുടെ മരണം സമീപസ്ഥാണെന്ന് കരുതിക്കൊള്ളുക. ആ നിമിഷം ഏത് സമയത്താണ് ആസന്നമാവുകയെന്ന് നിങ്ങൾ അറിയുകയില്ല. പരീക്ഷണങ്ങൾ വരും, ബുദ്ധിമുട്ടുകൾ വരും, എന്നാൽ അവസാന വിജയം അഹമ്മദിയ ജമാഅത്തിന് തന്നെയായിരിക്കും. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന സ്ഥാപിതമായ ഖിലാഫത്ത് വ്യവസ്ഥ തന്നെയാണ് യഥാർത്ഥ ഖിലാഫത്ത് വ്യവസ്ഥിതി. ഏതൊന്നായിട്ടാണോ പുരോഗതി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ലോകത്തിന്റെ സമാധാനം ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഈ വ്യവസ്ഥിതിയുമായാണ് ഇസ്ലാമിന്റെ വിജയവും ലോകത്ത് ഇസ്ലാം സ്ഥാപിതമാവുകയും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിജയത്തെ കുറിച്ച് അറിവ് നൽകിക്കൊണ്ട് പറയുന്നു, ഇത് അള്ളാഹുവിന്റെ സനാതനമായ നിയമമാകുന്നു. അവൻ മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതു മുതൽക്ക് പ്രവാചകന്മാരെ സഹായിക്കുന്നതിനും അവർക്ക് വിജയം നൽകുന്നതിനും വേണ്ടി ഈ നിയമത്തെ സദാ പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു പറയുന്നു, കതബല്ലാഹു ലഅഗ്ലിബന്ന അന വറുസുലി, തന്റെ പ്രവാചകന്മാർ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുന്നു. വിജയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്, പ്രവാചകന്മാരുടെ ആഗ്രഹമനുസരിച്ച് മറ്റാരാലും കിടപിടിക്കാൻ കഴിയാത്ത വിധം അള്ളാഹുവിന്റെ തെളിവുകൾ ഭൂമിയിൽ പൂർത്തിയാവുക എന്നതാണ്. ഇപ്രകാരം അള്ളാഹു അവരുടെ സത്യത ലോകത്ത് ശക്തമായ ദൃഷ്ടാന്തങ്ങൾ മുഖേന വെളിപ്പെടുത്തുന്നു. ഏതൊരു സന്മാർഗത്തെയാണ് അവർ ലോകത്ത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിന്റെ ബീജാവാപം അവരുടെ കരങ്ങളാൽ ചെയ്യുന്നു. എന്നാൽ ഇതിന്റെ പൂർത്തീകരണം അവരുടെ കരങ്ങളാൽ നിർവഹിക്കപ്പെടുന്നില്ല, മറിച്ച് ഈ പ്രസ്ഥാനം ഭയമായി പരാജയപ്പെടുന്ന ഭയം നിലനിൽക്കെ അവൻ അവർക്ക് പ്രവാചകന്മാർക്ക് മരണം നൽകുന്നു. ഇതിലൂടെ എതിരാളികൾക്ക് പരിഹാസ കുത്തുവാക്കുകളും നിന്ദാവചനങ്ങളും ചൊരിയാൻ അവൻ അവസരം നൽകുന്നു. എന്നാൽ അവരുടെ പരിഹാസങ്ങൾക്ക് ശേഷം അവൻ തന്റെ ശക്തിയുടെ മറ്റൊരു കരം പ്രത്യക്ഷപ്പെടുത്തുന്നു. തന്നിമിത്തം അപൂർണതയിൽ നിന്നുള്ള ലക്ഷ്യങ്ങൾ പരിപൂർണത പ്രാപിക്കുന്നതിന് വേണ്ട സാമഗ്രികൾ സൃഷ്ടിക്കപ്പെടുന്നു. ചുരുക്കത്തിൽ രണ്ടു വിധത്തിലുള്ള ദിവ്യ ശക്തി പ്രഭാവങ്ങളാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ഒന്നാമതായി, പ്രവാചകന്മാരുടെ കരങ്ങളിലൂടെ സ്വയം തന്റെ ദിവ്യശക്തിയുടെ ഹസ്തം പ്രകടമാക്കുന്നു. രണ്ടാമതായി, പ്രവാചകന്മാരുടെ വഫാത്തിന് ശേഷം പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരികയും ശത്രുക്കൾ ശക്തിയാർജിക്കുകയും പ്രവർത്തനങ്ങൾക്ക് ഭംഗം സംഭവിച്ചിരിക്കുന്നു എന്ന് കരുതുകയും ജമാഅത്ത് നാമാവശേഷമാവുമെന്ന് ശത്രുക്കൾ ഉറപ്പാക്കുകയും ചെയ്യുന്നു. കൂടാതെ ജമാഅത്തിലെ അംഗങ്ങൾ അങ്കലാപ്പിൽ അകപ്പെടുകയും അവരുടെ സ്ഥിരചിത്തതയ്ക്ക് തകരാറ് സംഭവിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പല നിർഭാഗ്യവാന്മാരും പിന്തിരിഞ്ഞു പോകാൻ സന്നദ്ധരാകുന്നു. അപ്പോൾ അള്ളാഹു തന്റെ അതിമഹത്തായ ദിവ്യശക്തി ഒരിക്കൽ കൂടി വെളിപ്പെടുത്തിക്കൊണ്ട് ആപതിച്ചുകൊണ്ടിരിക്കുന്ന ജമാഅത്തിനെ സംരക്ഷിക്കുന്നു. അതിനാൽ ആരാണോ അന്ത്യം വരെ സഹനം കൈക്കൊള്ളുന്നത് അവർ അള്ളാഹുവിന്റെ അത്ഭുത ദൃഷ്ടാന്തം ദർശിക്കുന്നതാണ്. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാഹുവിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വേർപാട് കാലമെത്താതെയുണ്ടായ ഒരു വേർപാടാണെന്നും മനസ്സിലാക്കുകയും ദുഃഖഭാരത്താൽ സഹാബികൾ പരിഭ്രാന്തരാകുകയും വളരെയേറെ പദവികൾ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ഹസ്രത്ത് അബൂബക്കറിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് വീണ്ടും തന്റെ ദിവ്യശക്തിയുടെ മാതൃക കാണിക്കുകയും ഇസ്ലാമിനെ നാശത്തിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തത്. വലയുമക്കിനന്നലഹും ദീനഹും ഉല്ലതിർത്തലാലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന എന്ന ഖുർആൻ വചനത്തിൽ പറഞ്ഞ പ്രകാരം, ഭയത്തിനു ശേഷം നാം അവരുടെ കാൽപാദങ്ങളെ
സുദൃഢമാക്കുന്നു എന്ന അള്ളാഹുവിന്റെ വാഗ്ദാനം പൂർത്തിയാക്കി കാണിച്ചു. ഇത് അള്ളാഹുവിന്റെ വലിയ ഔദാര്യമാണ്. ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വഫാത്തിന് ശേഷം ജമാഅത്തിനൊരു പ്രകമ്പനം ഉണ്ടായി. എന്നാൽ അള്ളാഹു ഖലീഫത്തുൽ മസീഹ് അവ്വൽ മുഖേന ജമാഅത്തിനെ ഉടനെ തന്നെ സംരക്ഷിച്ചു. അഥവാ ആരെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ തുനിഞ്ഞുവെങ്കിലും അവർ പെട്ടെന്ന് പിടുത്തത്തിൽ വന്നു. പിന്നീട് ഹദ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ മരണത്തിന് ശേഷം ജമാഅത്തിനൊരു വലിയ പ്രകമ്പനം ഉണ്ടായി. ജമാഅത്തിലെ ചില തലവന്മാർ ബൈഅത്ത് ചെയ്ത ജമാഅത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഖിലാഫത്തിനെ നിഷേധിക്കുന്നവരായി തീരുകയും ചെയ്തു. വളരെ പ്രയാസകരമായ അവസ്ഥകൾ ഉണ്ടായിരുന്നു. അതിന്റെ വിശദവിവരം വളരെ സുദീർഘമാണ്. എന്നാൽ ഫലം എന്തായി? അവസാനം ഖിലാഫത്ത് തന്നെ വിജയിച്ചു. വിജയത്തിന്റെ മാർഗങ്ങളിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നു, ലക്ഷ്യങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നീട് ഞാൻ പറഞ്ഞതുപോലെ ഖിലാഫത്ത് സാലിസയുടെ കാലഘട്ടം വന്നു, പ്രയാസത്തിന്റെ കാലം വന്നു. എന്നാൽ അതായിരുന്നിട്ടും അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞു. ഭരണകൂടത്തിന് ഭയാനകമായ സാസൂത്രണങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ജമാഅത്തിന്റെ പുരോഗതിയിൽ ഒരു തടസ്സവും ഉണ്ടായില്ല. ഖിലാഫത്തെ റാബിയയിൽ പാകിസ്ഥാൻ ഭരണകൂടം കൂടുതൽ കാഠിന്യം കാണിച്ചു. ആ പരീക്ഷണത്തിനും അല്ലാഹു സമാധാനത്തിനുള്ള സംവിധാനമൊരുക്കി. ജമാഅത്ത് പുതിയ ലക്ഷ്യങ്ങൾ താണ്ടാൻ തുടങ്ങി. തബ്ലീഗിന്റെ പുതിയ മാർഗങ്ങൾ തുറന്നു. പിന്നീട് സാറ്റലൈറ്റ് മുഖേന ലോകത്ത് തബ്ലീഗ് നടക്കാൻ തുടങ്ങി. പിന്നീട് അഞ്ചാം ഖിലാഫത്ത് കാലത്തും പുതിയ മാർഗങ്ങളിൽ കൂടുതൽ വിശാലത ഉണ്ടായി. ജമാഅത്തിന്റെ സന്ദേശം ആയിരങ്ങളിൽ നിന്ന് മാറി ലക്ഷങ്ങളിൽ നിന്ന് മാറി കോടികളിലേക്ക് എത്തുകയുണ്ടായി. ഒന്നോ രണ്ടോ രാജ്യങ്ങൾക്ക് പകരം ഇപ്പോൾ അനേകം രാജ്യങ്ങളിൽ എതിർപ്പ് ആരംഭിച്ചു. ഇത് തന്നെയാണ് അഹമ്മദിയത്തിന്റെ സത്യതയ്ക്കുള്ള തെളിവ്. ഇത് തന്നെയാണ് പുരോഗതിയുടെ അടയാളവും. അഹമ്മദിയത്തിൽ നിന്നും പിന്തിരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അല്ലാഹു തന്റെ വാഗ്ദാനം അനുസരിച്ച് പുരോഗതിക്കുള്ള മാർഗം തുറന്നുകൊണ്ടുപോകുന്നു. പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ എല്ലാ കാര്യങ്ങളും വ്യക്തമാകുന്നത് താൽക്കാലിക തടസ്സങ്ങൾ ഉണ്ടായിട്ടും ഇസ്ലാമിന്റെ വിജയം ഇൻഷാ അല്ലാഹു തആല ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന് ശേഷം നിലവിൽ വന്ന ഖിലാഫത്ത് വ്യവസ്ഥിതി മുഖേനയാണ് ഉണ്ടാവുക. എതിരാളികൾ എത്ര തന്നെ ശക്തിയിലെത്തിയാലും ശരി, അവരുടെ പങ്കിൽ പരാജയവും തോൽവിയും മാത്രമാണുള്ളത്. അല്ലാഹു എല്ലാവർക്കും അവരുടെ ഈമാനിൽ ദൃഢചിത്തരായി തീരാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായി തീരട്ടെ. ഓരോ അഹമ്മദിയുടെയും വിവാദത്തിന്റെ നിലവാരവും ഉയർന്നുകൊണ്ടു പോകുന്നതായി തീരട്ടെ. നമ്മളും ഈ പുരോഗതിയുടെ ഭാഗമായി എപ്പോഴും മാറുന്നതിനു വേണ്ടി. ജുമാ നമസ്കാരത്തിന് ശേഷം ഞാൻ ഒരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കും. ജനാസ ഹാസിർ അല്ലേ? അത് ചൗധരി ഹമീദ് അഹമ്മദ് സാഹിബ് ഇബിൻ ചൗധരി നുമാൻ അക്തർ സാഹിബിന്റേതാണ്. ഏകദേശം കഴിഞ്ഞ 8 വർഷമായി ഇവിടെയാണ് താമസിച്ചിരുന്നത്. 2017 May 20 42-ാമത്തെ വയസ്സിൽ ക്യാൻസർ കാരണം വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹം ചൗധരി മൗല ബക്ഷി സാഹിബ് സഹാബി ഹദ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൗത്രൻ ആയിരുന്നു. തന്റെ കുടുംബത്തോടൊപ്പം 1990 ഹിജ്രത്ത് ചെയ്ത് ജർമ്മനിയിൽ വന്നു. അവിടെയും ജമാഅത്തി സേവനത്തിൽ മുന്നിട്ട് നിന്നു. അവിടെ സെക്രട്ടറി തബ്ലീഗ്, ലോക്കൽ കായിദ്, മജ്ലിസ് ആയി സേവനം അനുഷ്ഠിച്ചു. ഇതുകൂടാതെ റീജിയണൽ ഇമാറത്ത് സെക്രട്ടറി ഉമൂറെ ആമ ആയി സേവനം ചെയ്യാൻ തോഫീക്ക് ലഭിച്ചു. ഖുദ്ദാമുൽ അഹമ്മദിയ ജർമ്മനിയെ കൂടാതെ റീജിയണൽ ഇമാറത്തിലും സേവനം ചെയ്യാൻ തോഫീക്ക് ലഭിച്ചു. പിന്നീട് ബോസ്നിയയിൽ ജൽസയിൽ ജർമ്മനിയുടെ പ്രതിനിധിയായി കൊണ്ട് പങ്കെടുത്തു. കളികളിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. തബ്ലീഗ് സ്റ്റാൾ വളരെ താല്പര്യത്തോടുകൂടി നടത്തുമായിരുന്നു. എപ്പോഴെങ്കിലും സഹായിക്കാൻ ആരും തന്നെ ഇല്ല എങ്കിൽ സ്വയം പോയി സ്റ്റാൾ തിരങ്ങുമായിരുന്നു. 2009 ഇദ്ദേഹം ജർമ്മനിയിൽ നിന്ന് യു കെയിലേക്ക് വന്നു. ഇവിടെ റീജിയണൽ നാസിം അത്ഫാലായി സേവനം ചെയ്തു. തന്റെ മജ്ലിസ് അത്ഫാലിന് വലിയ പുരോഗതി നൽകി ഉന്നത സ്ഥാനം നേടിക്കൊടുത്തു. ഞാൻ പറഞ്ഞതുപോലെ തബ്ലീഗിന് വളരെയധികം താല്പര്യമുള്ള ആളായിരുന്നു. ഖുദ്ദാമുൽ അഹമ്മദിയയിലും അൻസാറുല്ലാഹിയിലും വിവിധ ഭാരവാഹിയായി കൊണ്ട് സേവനം ചെയ്യാൻ തൗഫീക്ക് ലഭിച്ചു. പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിൽ സ്ഥിരം ഇദ്ദേഹം സന്നദ്ധ സേവനം എന്ന നിലയിൽ ജോലി ചെയ്യുമായിരുന്നു. തങ്ങളുടെ തപാൽ എടുക്കുന്നതിൽ വളരെയധികം സഹായിക്കുമായിരുന്നു. ഇതുകൂടാതെ ഖാദിം എന്ന നിലയിൽ സെക്യൂരിറ്റി ഡ്യൂട്ടിയും ചെയ്യുമായിരുന്നു.
എന്നല്ല ഞാൻ വിചാരിച്ചിരുന്ന. ഇദ്ദേഹം ജോലിയൊന്നും ചെയ്യാറില്ല, മറിച്ച് മുഴുവനും ഇവിടെ തന്നെ പള്ളിയുടെ സമീപം നിൽക്കുകയാണെന്നാണ്. എന്നാൽ തന്റെ പ്രൈവറ്റ് ജോലിയും ചെയ്യാറുണ്ടായിരുന്നു, അതിൽ നിന്ന് സമയം കണ്ടെത്തുമായിരുന്നു. അനേകം മണിക്കൂറുകൾ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഓഫീസിന് വേണ്ടി നൽകുമായിരുന്നു. അതുപോലെ തന്നെ ഖുദ്ദാമിന്റെ ഡ്യൂട്ടിയും മർഹൂം മൂസിയായിരുന്നു. സന്തപ്ത കുടുംബത്തിൽ ഭാര്യയെ കൂടാതെ ഒരു മകളും നാലാൺമക്കളും ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട്, സഹോദരനുമുണ്ട്. ഇദ്ദേഹത്തിന്റെ പിതാവ് സൽമാൻ അഖ്തർ സാഹിബ് എഴുതുന്നു, എന്റെ മകൻ വളരെ അധികം അനുസരണമുള്ളവനായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ജമാഅത്തി ജോലികളിൽ മുഴുകി എപ്പോഴും ഇവന്റെ ഹൃദയത്തിൽ ദീനീ സേവനം ആണുണ്ടായിരുന്നത്. സൃഷ്ടികളോടുള്ള സേവനത്തിനുള്ള അവസരം ലഭിച്ചാൽ അത് പൂർണ്ണമായും പ്രയോജനപ്പെടുത്തും. കുട്ടികളെ നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് കൂടെ കൊണ്ടുപോകും. ഇതുവരെ എന്നാൽ രോഗത്തിന്റെ ദിവസങ്ങളിലും ഇത് തുടർന്നു. അതോടൊപ്പം രീതി അനുസരിച്ച് പ്രവർത്തിച്ചു. തന്റെ രോഗത്തെ ധൈര്യപൂർവ്വം നേരിട്ടു. വീട്ടിൽ ഇരുന്നു കൊണ്ടും സെക്രട്ടറി വഖഫേനോ ആയിക്കൊണ്ട് തന്റെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ ഭാര്യയും ഇത് തന്നെയാണ് എഴുതുന്നത്. കുട്ടികളുമായി സുഹൃത്ത് ബന്ധമായിരുന്നു. അവരുടെ തർബിയത്തിനെ കുറിച്ചുള്ള ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് എഴുതുന്നു, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞു. ഉയർന്ന ശബ്ദത്തിൽ വരെ ഇതുവരെ സംസാരിച്ചിട്ടില്ല. യു കെയിലെ മോത്തമിം മക്കാമി എഴുതുന്നു, ഖിലാഫത്തെ അഹമ്മദിയുമായും ജമാഅത്ത് വ്യവസ്ഥയുമായി ഇബ്രാന്തിനോട് തുല്യമായ സ്നേഹമായിരുന്നു. എപ്പോഴും ജമാഅത്ത് പ്രയോജനത്തിന് പ്രാധാന്യം നൽകുമായിരുന്നു. രോഗം കാരണം 1-2 തവണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എന്നാൽ ആരോഗ്യം മെച്ചപ്പെട്ടപ്പോൾ ഉടനെ തന്നെ തന്റെ ജോലിയിൽ വരുമായിരുന്നു. ചിലപ്പോൾ ഇദ്ദേഹം രോഗിയാണോ എന്ന് പോലും തോന്നുമായിരുന്നില്ല. അവസാന രോഗത്തിനും ഈ ഒരു പ്രയാസമാണ് ഉണ്ടായിരുന്നത്. എനിക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ സാധിക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് എഴുതുന്നു, ഇദ്ദേഹം എന്നോടൊപ്പം ടാക്സി ഓടിപ്പിക്കുമായിരുന്നു. ടാക്സി സ്റ്റാൻഡിൽ ഇദ്ദേഹത്തിന്റെ ഊഴം ഒന്നാമതായിരുന്നു. ഇദ്ദേഹത്തിന് ശേഷമായിരുന്നു എന്റേത്. നമസ്കാര സമയമായപ്പോൾ അദ്ദേഹം പോയി. ഞാൻ ഏതെങ്കിലും യാത്രക്കാർ വരും എന്ന് കരുതി അവിടെ തന്നെ നിന്നു. എന്നാൽ സംഭവിച്ചത് ഇദ്ദേഹം നമസ്കരിച്ച് തിരിച്ചു വന്നു. യാത്രക്കാരും ഇദ്ദേഹത്തിന് തന്നെയാണ് ആദ്യം ലഭിച്ചത്. അതിനുശേഷം എനിക്ക് ഈ ഒരു പാഠം ലഭിച്ചു. തങ്ങളുടെ ഭൗതിക ജോലി ദീനിനു വേണ്ടി ത്യാഗം ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന്റെ ഇബാദത്ത് ഫർള്, അതേതായാലും ആദ്യം അനുഷ്ഠിക്കേണ്ടതാണ്. ഈ വിധത്തിൽ അദ്ദേഹം നിശബ്ദനായി തന്റെ സുഹൃത്തുക്കളുടെ തർബിയത്തും ചെയ്യുമായിരുന്നു. എല്ലാവർക്കും പ്രയോജനപ്പെടുക എന്ന ഇദ്ദേഹത്തിന്റെ പ്രത്യേക ഗുണമായിരുന്നു. ഇദ്ദേഹത്തിന്റെ സുഹൃത്ത് എഴുതുന്നു, 2 മണിക്കും ജോലി ഉണ്ട് എന്ന് പറയുകയാണ്. ഉടനെ തന്നെ അദ്ദേഹം പറയും, ഞാനത് ചെയ്യാം. അത്താവുൽ മുജീബ് റാഷിദ് സാഹിബ് എഴുതുന്നു, തബ്ലീഗ് സ്റ്റാളിൽ സ്ഥിരമായി ഇദ്ദേഹം പോകാറുണ്ടായിരുന്നു. വളച്ചിരിച്ച് എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തിനോട് ഇദ്ദേഹത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യം അല്പം മെച്ചപ്പെട്ടു, അതുകൊണ്ട് അദ്ദേഹം തബ്ലീഗിന് വേണ്ടി പോയിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അള്ളാഹു ഇദ്ദേഹത്തിന്റെ സ്ഥാനം ഉയർത്തുമാറാകട്ടെ. മഗ്ഫിറത്തോടും കാരുണ്യത്തോടും കൂടി പെരുമാറട്ടെ. ഇദ്ദേഹത്തിന്റെ കുട്ടികളെയും നല്ലവരും സാലിഹ്യങ്ങളുമാക്കി ഖിലാഫത്തുമായി എപ്പോഴും ബന്ധപ്പെടുന്നവരാക്കി തീർക്കട്ടെ. ഞാൻ പറഞ്ഞതുപോലെ നമസ്കാരത്തിന് ശേഷം ഹാസിർ ജനാസ ആയതുകൊണ്ട് ഞാൻ പുറത്തുപോയി ജനാസ നമസ്കരിപ്പിക്കും. നിങ്ങൾ ഇവിടെ പള്ളിയിൽ തന്നെ സഫ് ആയി നിൽക്കുക. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله
ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.